Hey guys, what's up? Welcome to Perfect Gaming Machan. KOTTARAM SMP like swagatham suruthukale. Yeah boys, okay guys, appo nammal innu vandirikkum nammada KOTTARAM SMP lana kaiyinu sam nammada base kaaralakke vekkan pattiya salam kaarala nammal set aaki ivada kondunna oru salathu kondu nammal ninnu guys, okay, oru athyasham nalla oru villa cave aanu ivadana nammada base kaarala nammal set cheyan vendi povunnathu ivada nammal korchu paradigm kaaralakke cheyittund already korchu irunnu korchu saanalakke collect cheyidu ivada mothathil nammal torch kaaralakke vechittund pinne idu kodoru lave koḷi kettittundirunnu adakka maatti nammal ini ivadam korchu lights okke kekkanam മൊത്തത്തിൽ മൊത്തം ഭയങ്കര സോംബി ശല്യമൊക്കെ ആയിരുന്നു ഗൈസ്. അതായത് ഞാൻ ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക നമ്മുടെ ടോർച്ചും അങ്ങനത്തെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ആ പട്ടി ഇവിടെയൊക്കെ ആയിട്ട് കുറേ നേരത്തെ വെച്ചിട്ടുണ്ട്. ദേഹം ഗൈസ് നമ്മളിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് തുറക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ഡ്രാഗണിൻ്റെ അസ്ഥികൂടം കാണാൻ നമ്മൾ കണ്ടില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ എൻട്രൻസ് കാണാൻ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ ഇവിടെ കുറേ ഡിഫറെൻറ്റ് ബോക്സ് ഉണ്ടാവും നോക്കി. ഓ, പല പല കളറിലെ കത്തറുണ്ട്. കുറേ അതുപോലത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇഷ്ടം പോലെ ഐറ്റംസ് കാര്യങ്ങളുണ്ട്. നേരെ ഗൈസ് വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഗൈസ്? ഓംലൈറ്റ്. നമ്മുടെ ഈ മുട്ടയില്ലേ ഗൈസ്, നമ്മുടെ മുട്ട നമ്മള് ഫർണസിലിട്ട് പൊരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓംലൈറ്റ് കിട്ടും ഗൈസ്. നമ്മുടെ ഓംലൈറ്റ് റെഡിയാണ് ഇവിടെ കേട്ടോ. അവിടെ ഓംലൈറ്റ് ആയി ഗൈസ്. അത് തിന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഇത് കയറും ഗൈസ്, മൂന്ന് ഹംഗ്രി ബാർ കയറും കേട്ടോ. പട്ടപ്പട്ട എന്ന് പറഞ്ഞ് കയറും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് മുടക്കുമ്പോൾ ഇതിലും കൂടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടികളും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് അവിടേക്ക് ചെല്ലാം ഗൈസ്. ഓക്കെ, ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട്, നമുക്ക് അത് അങ്ങടേക്ക് പോകാം. ഗൈസ്, നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ വെറുതെ മുകളിൽ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ സ്ലിഫ്റ്റ് പോലെ ഒന്നും റെഡി ആക്കിയിട്ടില്ല, ചുമ്മാ ഒരു വെള്ളം ബക്കറ്റ് അവിടെ കൊണ്ടു വെച്ചിട്ടുള്ളൂ. യാ ഗൈസ്, അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗൾഡൻ അവിടേക്ക് പോകാം ഗൈസ്. കമോ. അപ്പോൾ ഗൈസ്, നമുക്ക് മാപ്പ് ഉള്ളതുകൊണ്ടേ നമുക്ക് ഭയങ്കര ഉപകാരമാണ് ഇത്, കാരണം ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്കെൽട്ടനും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകണം. ഓക്കെ യാ ഗൈസ്, അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എട്ടടാ, അത് ഇവിടെയാണ് നമ്മുടെ ഒരു വലിയൊരു സ്കെൽട്ടൻ പോലത്തെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചാടാം. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു വഴി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു കില്ലാടി വഴി എങ്ങനെയുണ്ട്, അതിന്റെ ഐഡിയ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? നമുക്ക് ആദ്യം ഒന്ന് പൊളിച്ച് ഇതൊക്കെ ഒന്ന് പൊളിച്ച് ഇതിനോട് ചേർന്ന് നേരെ ചെന്ന് നമ്മൾ ഒരു ഓക്കെ ഇവിടെ ആയിട്ട് നമ്മൾ വഴി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇവിടുന്ന് നേരെ. ഓക്കെ, ഇതാണ് നടുക്ക് ഓൾമോസ്റ്റ്. നമ്മൾ ഇവിടെ ആയിട്ട് ബേസും കാര്യങ്ങളും മറ്റേ ബാക്കി കാര്യങ്ങൾ നമ്മൾ റെഡി ആക്കുന്നതായിരിക്കും ഗൈസ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മുടെ ബേസിലേക്ക് ഒരു വഴി ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ അവിടെ ആയിട്ട് നമ്മുടെ വലിയ രാജാവിൻ്റെ ഇതില്ലേ ഗൈസ്, നമ്മൾ ഇരിക്കണ സ്ഥലമില്ലേ സിംഹാസനം, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഗൈസ്. യാ ഗൈസ്, ഓ, ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് പൊളിച്ച് 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 നമ്മുടെ ബേസിലേക്ക് എത്തണം. നമ്മുടെ കയ്യിൽ ടോർച്ച്, നമ്മുടെ കയ്യിൽ ടോർച്ച് ഇല്ലേ, കുറച്ച് ടോർച്ച് ഉണ്ടാക്കണമല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പകുതി ദൂരമായിട്ടുണ്ട്. ഇനി ഇത്രയും ദൂരമുണ്ട് ഗൈസ്, നമ്മുടെ ടോർച്ച് ഇല്ല, അതുകൊണ്ട് ഒരു സീനാണ്. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാനുള്ള മാർഗം നോക്കിയിട്ട് റെഡി ആക്കാം ഗൈസ്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം സാധനങ്ങളൊക്കെ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഇതേ നമ്മൾ ഇവിടെ നമ്മുടെ ഇതിൻ്റെ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുണ്ടോ, ഇവിടെ ആയിട്ടാണ് നമ്മൾ എത്തിയത്. സോ നമ്മൾ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന് കയറുന്നത് നമ്മുടെ കേവിൻ്റെ അകത്തേക്കായിരിക്കണം. സോ അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. ഡിലേക്ക് ആയിട്ട് നമ്മുടെ വഴിയും കാര്യങ്ങളും. Yeah guys, finally appo nammal nammade ivadatha steps um kaaralakka ella set aaki ivadikkulla valiyum kaaralakka ready aaki vechittund. Adum koodana nammal kore sambhavangala kadile vera cheedittund guys. Okay, appo inde adekkulla korchu visuals um kaaralakka nammade miss aayi adike current nu poi guys. Yeah, okay guys, appo ya kaanichu tharam. Appo nammal ee idu nammade matte
ഇത് ചെന്ന് കയറുന്ന മറ്റേ സ്കെൽട്ടന്റെ ഉള്ളിലേക്കാണ്. അവിടെയാണ് നമ്മൾ എൻട്രൻസും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോണത്. പിന്നെ ഇവിടെ മൊത്തത്തിൽ ഇത് ഞാൻ ഇങ്ങനെ 3-way ആക്കണം കഴിച്ചു. ഇപ്പൊ ഞാൻ 1-way ആക്കിയിട്ട് ഞാൻ എളുപ്പത്തിൽ വരാൻ വേണ്ടി ഒന്ന് 1-way ആക്കി സെറ്റ് ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് മൊത്തത്തിൽ മൂന്ന് ബ്ലോക്ക് പൊളിച്ച് ഇതുപോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഇവിടെ മൊത്തം സ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് റെഡി ആക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് വന്ന് കയറുന്നത് നമ്മുടെ ബേസിലേക്കാണ്. ബേസിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ യാ ബോയ്സ്, ഇവിടെയാണ് വന്ന് കയറുന്നത്. പിന്നെ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് ഇറക്കണം, അങ്ങനെ സ്റ്റെപ്പും കൂടി ഉണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ ദി കിങ്ഡം ഓഫ് ടോംസ് ഗൈസ്. യാ ഗൈസ്, ദി കിങ് ഓഫ് ദി ഡാർക്ക്നെസ് ആണ് ഞാൻ ഗൈസ്. ഓക്കെ, ആക്ച്വലി ഞാൻ ഇത് ആദ്യം ഉണ്ടാക്കിയത് നമ്മുടെ ഡീപ് സ്ലേറ്റിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് സിംഹാസനം ഉണ്ടാക്കിയത്. സോ ഇപ്പൊ കുറച്ചുകൂടി അടിപൊളിയായാലേ ഒരു നമ്മുടെ ഈ സാധനം ഇല്ലേ ഗൈസ്, ഈ സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ബ്ലോക്ക് ഓഫ് ആലോറൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സിംഹാസനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഗൈസ്. പിന്നെ കുറെ മൈൻ ചെയ്ത് കുറെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ട കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റണം. ഇപ്പൊ തൽക്കാലത്തിൽ ഇവിടെ അണ്ടർ മെയിൻ്റനൻസ് ആയതുകൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി ഒരു ചെറിയ കിങ് ആയിട്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ ഗൈസ്. കണ്ടോ യാ ഗൈസ്, നമ്മൾ കിങ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ കയ്യിൽ ഇതൊക്കെയാണ് ഇരിക്കണത്. ഓക്കെ, തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. യാ സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ചെയറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെറ്റർ മൈൻഡ് ക്രാഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയർ. ഓ, ഇവൻ വന്ന, ഓ മാൻ, ഇവൻ ഭയങ്കര കുറെ നമുക്ക് കുറെ ലാഭം ഉണ്ടാക്കണ സെറ്റപ്പാണ് ഗൈസ്. ഇവൻ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. അവൻ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ചെറുക്കനെ റെഡിയാക്കി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ട്രേഡ് ചെയ്യണം ഗൈസ്. അവൻ വല്ലപ്പോഴൊക്കെ വരുള്ളൂ. ഇവിടെ കൂട്ടാ നിൽക്കടാ, ട്രേഡ് ചെയ്ത് വെച്ചേക്കാം. ഇതൊന്നും വലിയ യൂസില്ല, എന്നാലും ചുമ്മാ വരുന്നതല്ല അവൻ. സോ നമുക്ക് ട്രേഡ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഗൈസ് നമുക്ക് ഇതൊക്കെ കിട്ടിയായിരുന്നു നമ്മുടെ. അയ്യോ, നമ്മുടെ ട്രൈഡന്റ് എന്ത്, ട്രൈഡന്റ് എവിടെ പോയി എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ഒരു ട്രൈഡന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ മുകളിലേക്ക് പോയി കാണിച്ചു തരാം. മുകളിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഓ ഇരുട്ടാണോ, സാഡ്. പോയി കടന്നിട്ട് വരാം. അവനെ കൊട്ട അവിടെ നിൽക്കോടാ. ഇത് ഓരോരുത്തർമാരെ വേറെ വേറെ പേരുണ്ട്. ഇവന്റെ പേര് റെയ്നാൾഡോ, റൊണാൾഡോ എന്ന് പോലെ ഉണ്ടല്ലോ, റെയ്നാൾഡോ എന്നൊക്കെ. ഓക്കെ, നമ്മുടെ ബെഡ് എവിടെ. ഓക്കെ, നമുക്ക് കയറി കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ഒരു വലിയ ബെഡ് വലിയ സംഭവങ്ങളും കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് നമ്മുടെ രാജാവിന്റെ കടക്കട റൂമൊക്കെ റെഡി ആക്കാണ്ട്. നമ്മളിപ്പോ ചുമ്മാ ഒരു നമ്മുടെ ഒരു രാജാവ് സെറ്റപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഇതും ചെയറും കാര്യം സിംഹാസനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ മന്ത്രിമാർക്കും ബാക്കികളൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. നമ്മൾ തകർക്കും ഗൈസ്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ട് നമ്മുടെ ഇവിടെ ഞാനാ തോന്നുന്നു ആദ്യം നമ്മുടെ സിംഹാസനൊക്കെ വെച്ച്, കൊട്ടാരല്ല സിംഹാസനൊക്കെ വെച്ച് റെഡിയായി നിൽക്കുന്നത് നമ്മളാ തോന്നുന്നു ആദ്യം. നമ്മളെ എന്ത് ചെയ്യാനാന്നൊക്കെ ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് മോളി പോ ഗൈസ്. അപ്പൊ നമ്മള് മോളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വലിച്ചു കയറി കയറട്ടെ. നമ്മുടെ ഫ്രണ്ടിലെ വഴി റെഡി. ഓ, ഇവിടെ മൊത്തം സ്കെൽട്ടൻസ് ഒക്കെ ഉണ്ടോ. മുകളിലത്തെ വഴി റെഡി ആക്കിയിട്ട് വേണം ഗൈസ് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഫുൾ ഓംലേറ്റ് ആണോ, നമ്മുടെ ഓംലേറ്റ് ആണ്. പക്ഷേ ഓംലേറ്റും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുൾ നമ്മുടെ ബുൾസൈ തന്നെയാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഓക്കെ ഗൈസ്, കണ്ടോ ഇവിടെ വന്ന് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ചാവല് ചത്തൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ചത്തേൻ്റെ മാർക്കിങ് കാണിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെയായിട്ട് കൃഷിയും കാര്യങ്ങളും കുറച്ച് നമ്മളതിലുള്ള റിസോഴ്സസ് വെച്ച് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുങ്ങളൊന്നും വലുതാവണില്ലല്ലോ. വൈ വലുതാവൂ പ്ലീസ്. നമ്മൾ കുറേ എന്താ പറയുക, നമ്മുടെ പൊട്ടറ്റോയും ഇത് ക്യാബേജ് ആട്ടോ. ഇത് ക്യാബേജ് കണ്ടോ, കാണിച്ചുതരാം. ക്യാബേജ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഗൈസ്. കണ്ടോ ക്യാബേജ് എന്നാൽ ഞാൻ വലിയ ഉപകാരമൊന്നുമില്ല, ഒന്നൊക്കെ കയറത്തുള്ളൂ, ഒരു ഹംഗ്രി ബാറൊക്കെ കയറത്തുള്ളൂ. പിന്നെ നമ്മുടെ പൊട്ടറ്റോയും ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടുത്തെ ഫാമിങ് ഏരിയ മൊത്തം. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയായിട്ട് നമ്മൾ കോഴി ഫാമാന്ന് ഞാൻ കാണിച്ചു തരുന്ന നേരത്തെ കോഴി ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദേ നമുക്കിനി ഇവിടെ നിന്ന് നമ്മുടെ ബേസിൻ്റെ എൻട്രൻസ് കുറച്ചുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. എൻട്രൻസ് കുറച്ചുകൂടി അടിപൊളി ആക്കാനുണ്ട്. ഓ, നമ്മൾ ആ സാധനം ഒന്നും എടുത്തില്ല. സാഡ് സാഡ്. ഇങ്ങനെ കയറി വരെ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. ആ വഴി ഒന്ന് റെഡി ആക്കാനുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് ഇതൊക്കെ വേണം ഗൈസ്. കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ വഴി സെറ്റ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ. നമ്മൾ ഇവിടെ നിന്ന് ഇതൊക്കെ പൊട്ടിച്ചോളയും, ഇതൊക്കെ പൊട്ടിച്ചോളയും. നമ്മൾ ഉണ്ടോ, ഇതും പൊട്ടിക്കും ഗൈസ്. എന്നിട്ട് നമ്മൾ വഴിയിൽ, ഓ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കേണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ കോബിൾ സ്റ്റോൺ വെച്ച് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. കോബിൾ സ്റ്റോൺ വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഭംഗി അല്ലേ. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ കോബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കി പിന്നെ പ്ലീല് നല്ല നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. ഓ ഓ ഗൈസ്, ഇവിടെ ചെസ്റ്റ് ഉണ്ടായിട്ടാ. ഈ ചെസ്റ്റ് നമ്മൾ തുറന്നിട്ട്
എന്റെ പൊന്ന്, എന്തോരം സാധനം, ഡയമണ്ട്, ഗോൾഡ്, ആർമർ, കുറെ ഐറ്റംസ് കിട്ടിയിട്ട് നമുക്ക്. ഓ, അത് പൊളിച്ച് ചെസ് പൊളിച്ചെടുക്കട്ടേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വഴി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയിൽ ഒരു തടസ്സം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് റെഡി ആക്കട്ടേട്ടാ. ഇപ്പോഴത്തെ ആയിട്ടൊരു തടസ്സം കൂടി ഉണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ കുറച്ച് കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ദൂരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൻ്റെ നടുക്കേക്കൂടെ നമ്മുടെ കൊട്ടാരത്തേക്കുള്ള വഴിയും കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ, ഇത് മൊത്തത്തിൽ തന്നെ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട്. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വഴിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റേഴ്സ്, അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വെക്കേണ്ടത്. ഇനി ഇവിടെ ഫുൾ ഡിസൈനൊക്കെ ചെയ്യണം ഗൈസ്. കുറേ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മുടെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കൂടെ വഴിയാണ് ഗൈസ്, ഡ്രാഗൻ്റെ തലയുടെ ഉള്ളിൽ കൂടെ. എൻ്റെ പൊന്നെ, ഇനി ഈ ഏരിയ ഒക്കെ ഒന്ന് റെഡിയാക്കണം. ഇവിടെ ഇപ്പോൾ ഒറ്റ ഒരു ലൈനല്ലേ ഉള്ളൂ ഗൈസ്, നമുക്ക് മൂന്ന് ഇത് വെച്ച് വെട്ടിയിട്ട് അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് സ്കെയറി സംഭവങ്ങളൊക്കെ വെച്ച് റെഡിയാക്കണം ഗൈസ്. അതാണ് പരിപാടിയും കാര്യങ്ങളും. ദെൻ ഇവിടെ നിന്ന് നേരെ നമ്മൾ താഴത്തോട്ടേക്കാണ് വഴിയും കാണുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് റെഡിയാക്കണം. പിന്നെ ഇവിടെ സ്റ്റേഴ്സ് ഇടാണ് ഈ പടപ്പട്ടേ എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ ടക്ക 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 എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങി പോകും. സോ അതാ നമുക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് റെഡിയാക്കണം. പിന്നെ ഇവിടെ മൊത്തം ഈ പല്ലി വെളുത്തി സാധനമാണ് ഗൈസ് ഇവിടെ മൊത്തം. പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നാണ്ടൊക്കെ തരും, എന്നാണ്ടൊക്കെ ഇപ്പം തന്നെ ഇല്ല. സോ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു വഴി ഇങ്ങനെ സെറ്റ് ചെയ്യും ഗൈസ്. ഇങ്ങനെ ഒരു വഴി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തി എൻ്റെ പോന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ ഇവിടെയാണ് നമ്മുടെ സിംഹാസനം, നമ്മൾ ഇരിക്കണ സ്ഥലം. ഇവൻ പോയില്ലായിരുന്നോ? ഇവനെ കൊടുക്കാനായിട്ട് എൻ്റെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ബ്രോ, എൻ്റെ ഒന്നുമില്ല. സോ നമുക്ക് സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് വെച്ചേക്കാം. പിന്നെ ഒരു ഷീൽഡ് ഉണ്ട്, ഇട്ട് വെച്ചേക്കാം. ഇട്ട് നടക്കാം, അതിട്ട് നടക്കാം. അപ്പോൾ കുറച്ച് ഹെൽത്തൊക്കെ കയറി കൊള്ളായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വഴിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ തന്നെ കുറേ ടൈം എടുത്തു. സോ നമ്മുടെ ഈ ഏരിയയിലെ ഇവിടുത്തെ സോ ഈ സ്പോണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാൻ വേണ്ടി കുറേ ടോർച്ചും കാര്യങ്ങളും പിന്നെ അവിടെ കുറേ നമ്മളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഒരു വഴിയും കാര്യങ്ങളും വെട്ടണം ഗൈസ്. ഇനി അടുത്ത പരിപാടി അതാണ്. സോ നമ്മുടെ കൊട്ടാരം മെഷബിയിൽ എൻ്റെ പേസും കാര്യങ്ങളും പണിതുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു കിരീടവും കാര്യങ്ങളോടും സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ രാജാവാണ് ഗൈസ്, ദി കിങ് ഓഫ് ദി ഡാർക്ക്നെസ്. അപ്പോൾ ഈ ഏരിയ മൊത്തം ബ്ലാക്കിഷ് ആയിരിക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മൾ കിങ് ഓഫ് ദി ഡാർക്ക്നെസ് ആണ്. സോ അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ഡാർക്ക് തീമിലായിരിക്കണം എല്ലാം ചെയ്യാം. പിന്നെ ഞാൻ ഇതും ഡാർക്കിലായിരുന്നു ചെയ്തത്. പിന്നെ സിംഹാസനം ആയതുകൊണ്ട് കുറച്ചുകൂടി എറിച്ചു നോട്ടെന്ന് വെച്ചിട്ടാണ് ഈ കളറിൽ ചെയ്ത്. നമുക്ക് ഇത് അല്ലെങ്കിൽ ഈ ഗോൾഡനിൽ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നിങ്ങളെ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറയാം ഏതാ വേണ്ടതെന്ന്. നമുക്ക് ഇത് വേണമെങ്കിൽ മാറ്റാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചു. അതിനെ പേടി എല്ലാ കൂടാർക്കും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂടാരും തീർച്ചയായിട്ടും ചാനൽ കയറും, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ പേസും കാര്യങ്ങളൊക്കെ അവിടെ പണിയുന്നുണ്ടാവും. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഫുഡാണ് നമ്മുടെ മെയിൻ, നമ്മുടെ ഒന്നും ഇല്ല. അപ്പോൾ അതേ കുറേ നേരമായിട്ട് ഈ ബുൾസൈയും കഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. സോ നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളും വേണം. നമ്മുടെ ആണെങ്കിൽ അവിടെ അവിടെ ഇല്ല, നമ്മൾ ഇത്രയും ദൂരം വന്ന് നിൽക്കുന്നതുകൊണ്ടാണോ ആവാത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ അതുകൊണ്ട് ചെക്ക് ഔട്ട് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചു. അതിൻ്റെ പേടി എല്ലാ കൂടാർക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടാതെ തീർച്ചയായിട്ടും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ ഒരു കിടികാച്ചി കിട്ടുന്ന ലോജിക്ക് വിളിക്കും, ബംബ്ലോസ് വീഡിയോ ആയിട്ട് വരാം. അതൊരു ബൈ ഗൈസ്, ടാറ്റാ.